സാറിന് ഒരുപാട് ലേഡീസ് ഫാൻസ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് സാർ? അത് സ്ത്രീകളെ അടുത്തറിയാവുന്നത് കൊണ്ടാണ്. നമുക്ക് എത്ര ദൂരെ പോയാലും ഇവിടെ വണ്ടി നിർത്തിയാലും ഒരു ചായ ചോദിച്ചാൽ അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ പഞ്ചായ എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട് വരാൻ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സൂപ്പർ. അപ്പം ആ സമയത്ത് പനിയാണ്, വീട്ടിൽ കുഴപ്പമായിരുന്നു, എനിക്ക് മൂഡ്, അതൊന്നും പറയാനുള്ള അവസരമല്ലത്, ഫയർ ചെയ്യാനുള്ള അവസരമാണ്. ഇൻ്റർവ്യൂ ആണ് ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഒരു ഒരു കപ്പാസിറ്റി, അതാണ് പർദീസിലേക്കുള്ള പാത എന്ന് പറഞ്ഞത് ബിജു മേനോനും സുധീഷും അഭിനയിച്ചത്. സൂപ്പറാ സൂപ്പർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ലോകിച്ചേട്ടൻ ഒരു ദിവസം എൻ്റെ സെറ്റിലേക്ക് കടന്നു വരുന്നു. ഈ ലിഫ്റ്റ് ലോക്കിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ലെങ്കിലും അതായത് ഇന്റിമസി ഇന്റിമസി വർക്ക് ചെയ്യുന്നു. പിന്നെ മനോരമയും മംഗളവും ഉള്ള കാലഘട്ടത്തിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് മാ ഉണ്ടല്ലോ. ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഒരു 1000 പേര് നടന്നു പോകുന്നത്, 1000 തലകളല്ല പോകുന്നത്, 1000 വികാരങ്ങളാണ് പോകുന്നത്. പെട്ടെന്നൊരു ദിവസം എന്നും പറഞ്ഞ് തുടങ്ങി. ആ പെട്ടെന്നൊരു ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്താണ് നമ്മൾ കഥ ഉണ്ടാക്കുന്നത്. നല്ല സിനിമകൾ വരുന്ന സമയം എന്ന് പറയുന്നത് അടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടൊരു വാർത്ത ഉടൻ തന്നെ വരും. അവൻ്റെ കവാല കുറ്റിക്കൊന്നും കൊടുക്കും. എന്നിട്ട് അവനെ ഒരു 4 തെറി അങ്ങ് പറയും, എന്ത് നോക്കി നിൽക്കടാ നീയൊക്കെ. എന്നെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ തലവേദന. അതിൻ്റെ അത് ഓറഞ്ച്. താങ്ക് യു, താങ്ക് യു. ഔട്ട്സൈഡ് ഞാൻ മുമ്പ് അവസരം ചോദിക്കാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലും ഒരു നമ്മൾ ആക്സിഡന്റലി സംഭവിച്ചതാണ്. ഒരു അമ്മ ആശുപത്രി സർജറിക്ക് പോയിട്ട് സീരിയൽ കാണണമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ നിർബന്ധിപ്പിച്ച് സർജറിക്ക് തലേന്ന് പുള്ളി ICU നകത്ത് TV വെച്ച് കൊടുത്തു.